ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നോക്കുന്നത് LGS പരീക്ഷയുമായി ബന്ധപ്പെട്ട് മുൻ വർഷത്തെ ചോദ്യപേപ്പറുകളാണ്. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഒരു ചെറിയ തിരുത്തുണ്ടായിരുന്നു. അതിൽ സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, ഈ വരികൾ എഴുതിയിരിക്കുന്നത് കുമാരനാശാനാണ്. ഇന്നലെ പറഞ്ഞത് വള്ളത്തോൾ എന്നായിരുന്നു, അത് തെറ്റാണ്, ക്ഷമിക്കണം. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം, കുമാരനാശാൻ്റെ വരികളാണ് ഇത്. ഈ വരികളുടെ വ്യത്യാസം കൊണ്ടാണ് ഇത് ഒഴിവാക്കിയിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ ഇന്ന് നോക്കുന്ന പേപ്പറാണ് LGS വേരിയസ് ഗവൺമെൻറ് ഓണേഡ് കമ്പനീസ് കോർപ്പറേഷൻസ് ബോർഡ്, ഈ രൂപത്തിൽ 28/10/2017 എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 126/2017 ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ. അപ്പോൾ ഇതിലെ ചോദ്യോത്തരങ്ങൾ നോക്കാം. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? അരുണ ആസിഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അരുണ ആസിഫ് അലിയാണ്. ക്വിറ്റ് ഇന്ത്യ സമരനായിക അരുണ ആസിഫ് അലി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഗാന്ധിയുഗം എന്നറിയപ്പെടുന്നത്? ഈ ക്വസ്റ്റ്യൻ PSC ഒഴിവാക്കിയ ക്വസ്റ്റ്യനാണ്. 1920 മുതൽ 1947 വരെയാണ് ഗാന്ധിയുഗം എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1920 മുതൽ 1947 വരെയാണ് ഗാന്ധിയുഗം. 1920 മുതൽ 1947 വരെ. ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് എന്ത് ആവശ്യത്തിനാണ്? ഖിലാഫത്ത് സമരത്തിൻ്റെ പ്രചരണാർത്ഥം. ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് ഖിലാഫത്ത് സമരത്തിൻ്റെ പ്രചരണാർത്ഥമാണ്. ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് ഖിലാഫത്ത് സമരത്തിൻ്റെ പ്രചരണാർത്ഥം. ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം? ആന്ധ്രാപ്രദേശ്. ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. 1961 ഇന്ത്യൻ യൂണിയനിൽ ചേരുന്നതിന് മുമ്പ് ഗോവ ഏത് വിദേശ രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു? പോർച്ചുഗൽ. 1961 ഇന്ത്യൻ യൂണിയനിൽ ചേരുന്നതിന് മുമ്പ് ഗോവ പോർച്ചുഗലിൻ്റെ കീഴിലായിരുന്നു. ദേശീയ തലസ്ഥാന പ്രദേശം ഏത്? ഡൽഹി. ന്യൂഡൽഹിയാണ് ദേശീയ തലസ്ഥാന പ്രദേശം. ദേശീയ തലസ്ഥാന പ്രദേശമാണ് ഡൽഹി. ഇന്ത്യ ചൈന യുദ്ധം നടന്ന വർഷം? 1962. ഇന്ത്യ ചൈന യുദ്ധം നടന്നത് 1962 ഇന്ത്യ ചൈന യുദ്ധം 1962. ഗാന്ധിജി നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ കാരണം? ചൗരി ചൗര സംഭവം. ഗാന്ധിജി നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ കാരണം ചൗരി ചൗര സംഭവമാണ്. ഗാന്ധിജി നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ കാരണം ചൗരി ചൗര സംഭവം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം? ശാസ്താംകോട്ട. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ടയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട. ഏറ്റവും വലിയ തടാകം വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത്? ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയാണ് ആലപ്പുഴ. കടൽത്തീരമില്ലാത്ത ജില്ല ഏത്? കോട്ടയം. ഈ തന്നിരിക്കുന്നതിൽ കടൽത്തീരമില്ലാത്ത ജില്ല കോട്ടയമാണ്. കടൽത്തീരമില്ലാത്ത ജില്ലയാണ് കോട്ടയം. കേരളത്തിൽ അവസാനം രൂപീകരിച്ച കോർപ്പറേഷൻ? കണ്ണൂർ. കേരളത്തിൽ അവസാനം രൂപീകരിച്ച കോർപ്പറേഷൻ കണ്ണൂരാണ്. കേരളത്തിൽ അവസാനം രൂപീകരിച്ച കോർപ്പറേഷനാണ് കണ്ണൂർ. കേരളത്തിലെ ഏക സിംഹ സഫാരി പാർക്ക് എവിടെയാണ്? നെയ്യാർ. കേരളത്തിലെ ഏക സിംഹ സഫാരി പാർക്ക് നെയ്യാറാണ്. കേരളത്തിലെ ഏക സിംഹ സഫാരി പാർക്ക് നെയ്യാറാണ്. കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് കഞ്ചിക്കോട്. കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് കഞ്ചിക്കോടാണ്. കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് കഞ്ചിക്കോടാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? പെരിയാർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ കേരളീയ വനിതയാര്? PT ഉഷ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ കേരളീയ വനിതയാണ് PT ഉഷ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ കേരളീയ വനിത PT ഉഷയാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രം? നീണ്ടകര.
കേരളത്തിലെ പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രമാണ് നീണ്ടകര. കേരളത്തിലെ പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രം നീണ്ടകരയാണ്. ക്രിസ്തുമത വിശ്വാസികൾ ഏറ്റവും അധികമുള്ള സംസ്ഥാനം ഏത്? കേരളം. ക്രിസ്തുമത വിശ്വാസികൾ ഏറ്റവും അധികമുള്ള സംസ്ഥാനം കേരളമാണ്. സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കായി സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചതാരെ? വൈകുണ്ഠസ്വാമികൾ. സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കായി സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. താഴെ പറയുന്നവയിൽ വക്കം മൗലവുമായി ബന്ധമില്ലാത്ത പ്രസിദ്ധീകരണം ഏത്? അൽ അമീൻ. ഈ പറഞ്ഞിരിക്കുന്നതിൽ വക്കം മൗലവുമായി ബന്ധമില്ലാത്ത പ്രസിദ്ധീകരണമാണ് അൽ അമീൻ. അൽ ഇസ്ലാം, മുസ്ലിം, സ്വദേശാമാനി, ഇതെല്ലാം വക്കം മൗലവുമായി ബന്ധപ്പെട്ടെടുക്കുന്നു. കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപം? ആറ്റിങ്ങൽ കലാപം. കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം എഴുതിയതാരെ? വി ടി ഭട്ടതിരിപ്പാട്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം എഴുതിയത് വി ടി ഭട്ടതിരിപ്പാടാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, വി ടി ഭട്ടതിരിപ്പാട്. താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്തത്? വേല ചെയ്താൽ കൂലി കിട്ടണം. വേല ചെയ്താൽ കൂലി കിട്ടണം എന്നത് ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത ഒരു വാക്കാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. മതമേതായാലും മനുഷ്യൻ നന്നായാലും മതി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, ഇതെല്ലാം ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകളാണ്. ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ഏത്? പ്രാചീന മലയാളം. പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമികൾ. കുമാരഗുരുദേവൻ്റെ ജന്മസ്ഥലം? ഇരവിപേരൂർ. കുമാരഗുരുദേവൻ്റെ ജന്മസ്ഥലം ഇരവിപേരൂരാണ്. കുമാരഗുരുദേവൻ്റെ ജന്മസ്ഥലമാണ് ഇരവിപേരൂർ. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണജാഥ സംഘടിപ്പിച്ചതാരെ? മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണജാഥ സംഘടിപ്പിച്ചത് മന്നത്ത് പത്മനാഭനാണ്. അയ്യങ്കാളി സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം? സാധുജന പരിപാലന സംഘം. അയ്യങ്കാളി സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമാണ് സാധുജന പരിപാലന സംഘം. കേരള സംസ്ഥാനം രൂപീകരിച്ച വർഷം ഏത്? 1956. കേരള സംസ്ഥാനം രൂപീകരിച്ച വർഷം 1956. മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം? ത്വക്ക്. മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ത്വക്കാണ്. മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയമാണ് ത്വക്ക്. ഡെങ്കിപ്പനി പരത്തുന്ന ജീവി? ഈഡിസ്. ഡെങ്കിപ്പനി പരത്തുന്ന ജീവി ഈഡിസ് ആണ്. ഡെങ്കിപ്പനി പരത്തുന്നത് ഈഡിസ് കൊതുകുകളാണ്. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം? ഇരുമ്പ്. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഇരുമ്പാണ്. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് ഇരുമ്പ്. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന ജീവകം? ജീവകം ഡി. ജീവകം ഡി ആണ് സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന ജീവകം. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. ജലദോഷത്തിന് കാരണമായ രോഗാരി? വൈറസ്. ജലദോഷത്തിന് കാരണമായ രോഗാരി വൈറസാണ്. ജലദോഷത്തിന് കാരണം വൈറസാണ്. ഡോട്ട്സ് ഏത് രോഗത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടതാണ്? ക്ഷയം. ഡോട്ട്സ് എന്നത് ക്ഷയരോഗത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടാണ്. ഡോട്ട്സ് എന്നത് ക്ഷയരോഗത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടെടുക്കുന്നു. അരിയിൽ അടങ്ങിയിരിക്കുന്ന പോഷക ഘടകം? അന്നജം. അരിയിൽ അടങ്ങിയിരിക്കുന്ന പോഷക ഘടകം അന്നജമാണ്. അരിയിൽ അടങ്ങിയിരിക്കുന്ന അന്നജമാണ്. പെരിയാർ വന്യജീവ സങ്കേതം ഏത് ജില്ലയിലാണ്? ഇടുക്കി. പെരിയാർ വന്യജീവ സങ്കേതം ഇടുക്കി ജില്ലയിലാണ്. പെരിയാർ വന്യജീവ സങ്കേതം ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിലെ തെങ്ങ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല? ആലപ്പുഴ. കേരളത്തിലെ തെങ്ങ് ഗവേഷണ കേന്ദ്രം ആലപ്പുഴ ജില്ലയിലാണ്. കേരളത്തിലെ തെങ്ങ് ഗവേഷണ കേന്ദ്രം ആലപ്പുഴ ജില്ലയിലാണ്. ആഗോളതാപനത്തിന് കാരണമായ വാതകം?
കാർബൺ ഡയോക്സൈഡ് ആഗോളതാപനത്തിന് കാരണമായ വാതകം കാർബൺ ഡയോക്സൈഡ് ആണ്. ആഗോളതാപനത്തിന് കാരണമായ വാതകമാണ് കാർബൺ ഡയോക്സൈഡ്. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത് ഷെല്ലുകളിലാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ നീൽസ് ബോർ. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്ന ഷെല്ലുകളിലാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ നീൽസ് ബോർ ആണ്. ബോക്സൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? അലൂമിനിയം. ബോക്സൈറ്റ് അലൂമിനിയത്തിൻ്റെ അയിരാണ്. ബോക്സൈറ്റ് അലൂമിനിയത്തിൻ്റെ അയിരാണ്. മെൻഡലിയേവ് പീരിയോഡിക് ടേബിളിൽ മൂലകങ്ങളെ അവയുടെ ഏത് ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്? ആറ്റോമിക മാസ്. മെൻഡലിയേവ് പീരിയോഡിക് ടേബിളിൽ മൂലകങ്ങളെ അവയുടെ ആറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന നൈട്രജൻ സംയുക്തം. ഈ ക്വസ്റ്റ്യൻ പി എസ് എഴുപ ക്വസ്റ്റ്യൻ ആണ്. കലോറിക മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം? ഹൈഡ്രജൻ. കലോറിക മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം ഹൈഡ്രജനാണ്. കലോറിക മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനമാണ് ഹൈഡ്രജൻ. താഴെ കൊടുത്തവയിൽ പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ. പ്രവൃത്തിയുടെ യൂണിറ്റാണ് ജൂൾ. പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ. പ്രഷർ കുക്കറിൽ ജലം തിളക്കുന്ന ഊഷ്മാവ് 120 ഡിഗ്രി സെൽഷ്യസ്. പ്രഷർ കുക്കറിൽ ജലം തിളക്കുന്നത് 120 ഡിഗ്രി സെൽഷ്യസിലാണ്. ഒരു ചുവന്ന വസ്തുവിനെ നീല ഗ്ലാസ്സിലൂടെ നോക്കിയാൽ കാണുന്ന വസ്തുവിൻ്റെ നിറം കറുപ്പ്. ഒരു ചുവന്ന വസ്തുവിനെ നീല ഗ്ലാസ്സിലൂടെ നോക്കിയാൽ കറുപ്പായിട്ടാണ് കാണുന്നത്. ഒരു ചുവന്ന വസ്തുവിനെ നീല ഗ്ലാസ്സിലൂടെ നോക്കിയാൽ കറുപ്പായിട്ടായിരിക്കും കാണുന്നത്. കള്ളനോട് തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന കിരണം അൾട്രാവയലറ്റ്. കള്ളനോട്ട് തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന കിരണമാണ് അൾട്രാവയലറ്റ്. പാലായന പ്രവേഗം ഏറ്റവും കൂടിയ ഗ്രഹം? വ്യാഴം. പാലായന പ്രവേഗം ഏറ്റവും കൂടിയ ഗ്രഹം വ്യാഴമാണ്. പാലായന പ്രവേഗം ഏറ്റവും കൂടിയ ഗ്രഹമാണ് വ്യാഴം. ഭക്ഷ്യസുരക്ഷാ നിയമം ഇന്ത്യൻ പാർലമെൻ്റ് അംഗീകരിച്ച വർഷമേത്? 2013. ഭക്ഷ്യസുരക്ഷാ നിയമം ഇന്ത്യൻ പാർലമെൻ്റ് അംഗീകരിച്ചത് 2013. ഭക്ഷ്യസുരക്ഷാ നിയമം ഇന്ത്യൻ പാർലമെൻ്റ് അംഗീകരിച്ചത് 2013. 2016 സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയ ടീം ഏത്? സർവീസസ്. 2016 സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയ ടീം സർവീസസ് ആണ്. 2018 19 വർഷത്തിൽ നേടിയതും സർവീസസ് തന്നെയാണ്. 2018-2019 വർഷത്തിൽ സർവീസസ് തന്നെയാണ് ഫുട്ബോൾ കിരീടം നേടിയത്. സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയത്.